നമസ്കാരം. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായും തിരഞ്ഞെടുത്തതോടെ കേരളത്തിലെ കോൺഗ്രസ് സമൂല മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. കെ പി സി സി പുനഃസംഘടനയിൽ ജംബോ കമ്മിറ്റികൾ വേണ്ടെന്നും തീരുമാനമെടുത്തിരുന്നു. പതിവ് ശൈലികളിൽ നിന്നും കോൺഗ്രസ് പിൻവാങ്ങുമ്പോൾ ജംബോ കമ്മിറ്റികൾ തുടരാനാണ് കേരള കോൺഗ്രസ് തീരുമാനം. പി ജെ ജോസഫ് പാർട്ടി ചെയർമാനും പി സി തോമസ് വർക്കിംഗ് ചെയർമാനുമായിട്ടുള്ള കേരള കോൺഗ്രസിൽ ഒരു എക്സിക്യൂട്ടീവ് ചെയർമാനും മൂന്ന് ഡെപ്യൂട്ടി ചെയർമാൻമാർക്കും പുറമെയാണ് 14 വൈസ് ചെയർമാൻമാരെ കൂടി പാർട്ടിയെ ശക്തമാക്കാൻ നിയോഗിച്ചിട്ടുള്ളത്. 14 വൈസ് ചെയർമാൻമാരിൽ 3 പേർ പത്തനംതിട്ടയിലെ നേതാക്കളാണ്. 55 ജനറൽ സെക്രട്ടറിമാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കത്ത് വാട്സപ്പ് വഴിയാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ പദവി കിട്ടിയ കാര്യം അറിഞ്ഞത്. മുൻ എം പി ജോയ് എബ്രഹാമാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. നേരത്തെ ജംബോ കമ്മിറ്റികൾക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയ നേതാവാണ് അദ്ദേഹം. പ്രതിഷേധം ശക്തമായതോടെ അന്ന് ജനറൽ സെക്രട്ടറിമാരെ 68 നിന്നും 25 വെട്ടിച്ചുരുക്കിയിരുന്നു. എന്നാൽ നിലവിലെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുമെന്നത് നേതാക്കളുടെ അതൃപ്തി കാരണമായേക്കുമെന്നതിനാലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നില പരുങ്ങലിലായിരിക്കുകയാണ് പി ജെ ജോസഫും കേരള കോൺഗ്രസും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് നിയമസഭ കാണാൻ കഴിഞ്ഞത് പി ജെ ജോസഫിനും മോൻസ് ജോസഫിനും മാത്രമായിരുന്നു. പി സി തോമസിനെ ഒപ്പം കൂട്ടി പാർട്ടി ചിഹ്നത്തിന് കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് പി ജെ ജോസഫ് വിഭാഗം നേരിട്ടത്. ഈ സാഹചര്യത്തിൽ യു ഡി എഫിനുള്ളിലും ശക്തി ക്ഷയിച്ച നിലയിലാണ് കോൺഗ്രസ്. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഒന്നാകണമെന്ന ആഗ്രഹം കഴിഞ്ഞ ദിവസം പി ജെ ജോസഫ് പങ്കുവച്ചിരുന്നു. സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന രീതി കേരള കോൺഗ്രസ് ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കൾ ഉപേക്ഷിക്കുന്ന കാലത്ത് ലയനത്തിന് പ്രസക്തിയുണ്ടെന്നും കേരള കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ ഒരു കുടുംബം പോലെ ഒറ്റക്കെട്ടാകണമെന്ന ആഗ്രഹം തീർച്ചയായും ഉണ്ടെന്നുമായിരുന്നു പി ജെ ജോസഫിൻ്റെ പ്രതികരണം. മകൻ അപ്പു ജോർജിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും പി ജെ ജോസഫ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. നേതാവിൻ്റെ മകനാണെന്നത് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ നേടാനുള്ള കുറുക്കുവഴിയല്ലെന്നും താഴെ നിന്ന് പ്രവർത്തിച്ച് മെറിറ്റ് തെളിയിക്കണമെന്ന് താൻ അബുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വരെ അബുവിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജോസഫ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൽ ചേർന്നില്ലായിരുന്നുവെങ്കിൽ താനൊരു മുഴുവൻ സമയ കർഷകനാകുമായിരുന്നുവെന്നും 1000 ലിറ്ററിലധികം പാൽ വീട്ടിലെ പശുക്കളിൽ നിന്നും ദിവസേന ലഭിക്കുന്നുണ്ടെന്നും 25 വർഷത്തോളമായി താൻ തൊടുപുഴയിലെ കാർഷിക മേള സംഘടിപ്പിക്കുന്നുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞിരുന്നു.